അനേകം ചുണ്ടുകളിൽ പുഞ്ചിരി എത്തിച്ച ഒരാളായും ആരുടെയെങ്കിലുമൊക്കെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കിയ ഒരാളായും ഓർമ്മിക്കപ്പെടുവാനാണ് എനിക്കിഷ്ടം. APJ അബ്ദുൽ കലാമിന്റെ ഈ വാക്കുകൾ ഈ നോയമ്പുകാല ചിന്തകളോടുകൂടി ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഈ ലോകത്തിൽ നമ്മൾ ജീവിച്ചിരുന്നപ്പോൾ എന്തുമാത്രം വെട്ടിപ്പിടിച്ചു എന്നതിലോ എന്തുമാത്രം നേടിയെടുത്തു എന്നതിലോ അല്ല കാര്യം. മറിച്ച് നമുക്ക് ചുറ്റും ജീവിക്കുന്നവരെ സ്നേഹിക്കുവാനും അവരെ മനസ്സിലാക്കുവാനും സാധിച്ചു എന്നതിലാണ്. ദൈവത്തോടൊപ്പം ആയിരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ജീവിക്കുന്ന ഒരു റിഫ്ലക്ഷൻ തന്നെയായിരിക്കുക എന്നതാണ് അതിന്റെ അർത്ഥം. കാരണം ദൈവത്തോടൊപ്പം ആയിരിക്കുമ്പോൾ നമ്മൾ സ്നേഹത്തോടൊപ്പമാണ്. ആ സ്നേഹത്തിൽ ജീവിക്കുന്നവരുടെ ഓരോ ചലനത്തിലും നമുക്ക് ദൈവത്തിന്റെ സ്നേഹം മനസ്സിലാക്കുവാനും അത് അനുഭവിച്ചറിയുവാനും സാധിക്കുന്നു. ദൈവത്തോടൊപ്പം ആയിരിക്കുന്നവർ ഒരിക്കലും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് നേരെയോ അവരുടെ സങ്കടങ്ങൾക്ക് നേരെയോ കണ്ണടയ്ക്കുകയില്ല. മറിച്ച് അവരെ സ്നേഹിക്കുകയും തങ്ങളെപ്പോലെ തന്നെ അവരെ മനസ്സിലാക്കുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ ഓരോ കൊച്ചു കൊച്ചു സൃഷ്ടികളിലും നമുക്ക് അവിടുത്തെ സ്നേഹം മനസ്സിലാക്കുവാനും ആ ഓരോ സൃഷ്ടിക്കും വേണ്ടി നമുക്ക് ദൈവത്തോട് നന്ദി പറയുവാനും ശ്രമിക്കാം. പാറിപ്പറന്ന് നടക്കുന്ന പൂമ്പാറ്റയിലും നിഷ്കളങ്കമായി പുഞ്ചിരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളിലും നമുക്ക് നേരെ കൈനീട്ടുന്ന പാവപ്പെട്ടവരിലും നമുക്ക് ദൈവത്തിന്റെ മുഖം ദർശിക്കാം. അങ്ങനെ ഈശോയോട് കൂടുതൽ ചേർന്ന് നിൽക്കുകയും ഈശോയെ കൂടുതൽ ആഴത്തിൽ സ്നേഹിക്കുകയും ചെയ്യാൻ നമുക്ക് പരിശ്രമിക്കാം. ഈ നോയമ്പ് കാലത്ത് മനസ്സും ശരീരവും പരിവർത്തനം ചെയ്യുമ്പോൾ കൂടുതൽ ആഴത്തിൽ മറ്റുള്ളവരെ നമ്മളെപ്പോലെ തന്നെ സ്നേഹിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. ആഫ്രിക്കയിലെ ഗോത്രവംശജർ എപ്പോഴും അവരുടെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു വാക്കുണ്ട്, ഉബുണ്ടു. ആ വാക്കിന്റെ അർത്ഥം ഇങ്ങനെയാണ്: എനിക്ക് ചുറ്റുമുള്ളവർ ദുഃഖിക്കുമ്പോൾ എങ്ങനെയാണ് ഞങ്ങളിൽ ഒരാൾക്ക് മാത്രം സന്തോഷിക്കുവാൻ കഴിയുക? നോമ്പിന്റെ ത്യാഗത്തിന്റെ ഈ കാലഘട്ടത്തിൽ ഈ വാക്ക് നമുക്കും നമ്മുടെ മനസ്സിലേക്ക് ഏറ്റെടുക്കാം. എനിക്ക് ചുറ്റുമുള്ളവർ ദുഃഖിക്കുമ്പോൾ എങ്ങനെയാണ് എനിക്ക് മാത്രം സന്തോഷിക്കുവാൻ കഴിയുക? അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുവാനും അവരെ മനസ്സറിഞ്ഞ് ആശ്വസിപ്പിക്കുവാനും നമുക്ക് ശ്രമിക്കാം.